കൊച്ചുണ്ണി മൂപ്പൻ മെമ്മോറിയൽ ഹോളി ഖുർആൻ അവാർഡ് സെറിമണി കൽപ്പകഞ്ചേരി തെൻസിൻ എഡ്യൂക്യാമ്പിൽ വെച്ച് നടന്നു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രോഗ്രാമിലാണ് ഇവിടെ വരുന്നത്. എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം സ്ത്രീകളുടെ പ്രോഗ്രാമുകൾ സ്ത്രീകൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അന്ന് ഞാൻ വന്നപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഓഡിയൻസ് സ്ത്രീകളാണെങ്കിലും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും വെൽക്കം സ്പീച്ചും അധ്യക്ഷനും ഒക്കെ പുരുഷന്മാരായിരിക്കും. ഞാപ്രാവശ്യം മാത്രം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ സ്ത്രീകളുടെ ഫംഗ്ഷൻ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം സ്ത്രീ ശാക്തീകരണം എന്നുള്ള വിഷയത്തിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണം, എങ്ങനെ ശാക്തീകരിക്കപ്പെടണം, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്, ആ രീതിയിൽ ശാക്തീകരിക്കപ്പെടണം. അതല്ലാതെ പുരുഷനോടൊപ്പം എത്താനോ പുരുഷനേക്കാളും മേലെ കയറാനോ അല്ല നമ്മൾ ശാക്തീകരിക്കപ്പെടുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കാറ്. നമ്മൾക്കുള്ള കഴിവുകളുണ്ട്, സ്ത്രീകൾക്ക് മാത്രമുള്ള കഴിവുകളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ദൈവം അനുഗ്രഹിച്ച് തന്ന കഴിവുകളുണ്ട്. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പാലൂട്ടി വളർത്താനും സ്നേഹത്തോടെ വളർത്താനും പുരുഷന്മാരെക്കാളും കഴിവ് സ്ത്രീകൾക്ക് മാത്രം തന്ന, അങ്ങനെ നമുക്കുള്ള കഴിവുകളിൽ നമ്മൾ ശാക്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ ഈ സ്ഥാപനം നിങ്ങൾക്ക് എപ്പോഴും ഒരുക്കി തരുന്നു. മുമ്പ് തവണ ഇവിടെ വന്നപ്പോ പാരൻസിനുള്ള വായനാ മത്സരത്തിൽ അങ്ങനെ എന്തോ അല്ലെ, വായനാ മത്സരത്തിൽ എന്റെ അവാർഡ് വിതരണത്തിലായിരുന്നു അന്ന് വന്നു. ഇന്ന് പുണ്യമായ റമദാൻ മാസത്തിൽ ഖുർആൻ പരിശീലനം നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ട് ഓൺലൈനിലൂടെ പഠിപ്പിച്ചിട്ട് ഫീസ് ഏതും വാങ്ങാതെ, അതാണ് ഏറ്റവും വലിയ ഒരു എനിക്കതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഫീസ് ഒന്നും വാങ്ങാതെയാണ് ഓൺലൈനിലൂടെ ഖുർആൻ പരിശീലനവും അതിൻ്റെ ബാക്കി പാഠങ്ങളും പഠിപ്പിച്ചിട്ട്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഠിച്ചാലും പഠിച്ചാലും തീരാത്തതാണ്, അതൊരു കടല് പോലെയാണ്. അതിൽ പറയാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലെ ഒന്നിനെ കുറിച്ചും ഖുർആനിൽ പറയാത്തതില്ല, നമ്മുടെ ജീവിതചര്യകളിലെ ഒന്നിനെ കുറിച്ചും ഖുർആനിൽ പറയാത്തതില്ല. പക്ഷെ നമ്മൾ പലരും അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനെ പുണ്യമാസത്തിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സ്ഥാപനം പഠിപ്പിച്ചെടുക്കുകയും അതിലൂടെ നടത്തിയ മത്സരത്തിന് നിങ്ങൾ ആ കോമ്പറ്റീഷനിലെ വിന്നേഴ്സ് ആയ ആളുകൾക്ക് ഇവിടെ അവാർഡുമാണ് നൽകുന്നത്. ഏകദേശം 24 വർഷങ്ങൾക്ക് മുൻപ് വിട്ടുപിരിഞ്ഞ പ്രദേശത്തെ പൗരപ്രമുഖരിൽ പ്രധാനിയും പണ്ഡിതരും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്ന മണ്ടായപ്പുറത്ത് കൊച്ചുണ്ണി മൂപ്പന്റെ സ്തുത്യർഹമായ സംഭാവനകളും സേവനങ്ങളും കാലങ്ങൾക്ക് മായ്ച്ചു കളയാനാകില്ല എന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തൻസീൽ എജോ ക്യാമ്പസ് നൽകുന്ന ഈ ഹോളി ഖുർആൻ അവാർഡ് ഏറെ പ്രസക്തമാണെന്നും കെ പി വഹീദ അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 24 ക്യാമ്പസിൽ നടന്ന ഖിറാഅത്ത് മത്സരത്തിൽ മികവ് തെളിയിച്ച് 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയ മറിയം ഒഴക്കൽ, കൈറുനീസ നെല്ലിക്കൽ, നസീമ കക്കിടിപ്പറമ്പത്ത് എന്നിവർ അവാർഡിനർഹരായി. ബുനൈസ് ടീച്ചർ അയ്യായ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ വനിതകൾക്ക് സൌജന്യമായി ഖുർആൻ പഠിക്കാൻ അവസരമൊരുക്കിയ തൻസീൽ എജു ക്യാമ്പസിന്റെ ഇത്തരം ശ്രമങ്ങൾ ഏറെ പ്രശംസാർഹമാണെന്ന് ബുനൈസ് ടീച്ചർ അഭിപ്രായപ്പെട്ടു. ഖുർആനെ അടുത്തറിയാൻ ഇത്തരം പരിപാടികൾ ഏറെ സഹായകരമാണെന്നും സ്ത്രീകൾ ഇത്തരം പരിശീലന ക്ലാസുകളിലും മത്സരങ്ങളിലും പങ്കെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഫിലിപ്പൈനോ സ്വദേശി ജുനാലിൻ നാവിസ് പറഞ്ഞു. For selected women, and finally today is the result, publishing and award distribution day. Here I would like to congratulate all the winners as well as those who participated in this great training. സൽമത്ത് ടീച്ചർ സ്വാഗതവും ഫൗസിയ ടീച്ചർ നന്ദിയും പറഞ്ഞു. 3 വർഷത്തെ തിബിയാൻ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള
കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ 5 വർഷമായി കൽപ്പകഞ്ചേരി മേലാങ്ങാടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് തൻസിൽ എജു ക്യാമ്പസ്. 3 വയസ്സുമുതൽ പ്രായമായ കുട്ടികൾ പഠിച്ചു വരുന്ന ഈ സ്ഥാപനത്തിൽ തിബിയാൻ, ടിപ്ഷോർ എന്നീ പ്രീ സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് കുട്ടികളുടെ ശാരീരിക, മാനസിക, ഭൗതിക വികസനം സാധ്യമാക്കുന്ന കരിക്കുലം പ്രത്യേക പരിശീലനം നേടിയ അധ്യാപികമാർ, ആനന്ദകരമായ പഠന രീതികൾ, ഖുർആൻ പാരായണ പരിശീലനം, അനിശ്ചിത സൂറത്തുകളുടെ മനഃപ്പാഠം, നിത്യജീവിതത്തിലെ ദിക്ർ ദുആ, ആരാധനകളുടെ പരിശീലനം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, സയൻസ്, മാത്സ്, ജി കെ തുടങ്ങിയ സ്കൂൾ വിഷയങ്ങളിൽ മികച്ച പഠനം, കേരള CBSE, ICSE സിലബസ് സ്കൂളിൽ തുടർ പഠന യോഗ്യത എന്നിവ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണെന്ന് മാനേജർ KKA ബാരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൽപ്പകഞ്ചേരി.